എല്ലാവർക്കും നമസ്കാരം. ലിവിങ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എപ്പോക്സി റെസിനും ഒരു മരത്തണി ഉപയോഗിച്ചുകൊണ്ട് ഒരു വാഷ് യൂണിറ്റാണ് ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേരെന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോക്സി റെസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ളൊരു മറുപടി കൂടെ അവർക്ക് വേണ്ട ഒരു മറുപടി കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എപ്പോക്സിയെക്കുറിച്ച് ഒത്തിരി പേര് എൻ്റെ ചോദിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ എപ്പോക്സി ഉപയോഗിച്ചുകൊണ്ട് ആർട്ട് വർക്കുകളും ക്രാഫ്റ്റ് വർക്കുകളും ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഇൻഫർമേഷൻ ആയിരിക്കും എന്ന് തോന്നി എനിക്ക്. പ്രഹർ കെമിക്കൽസ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. ഗൂഗിളിലൊക്കെ നോക്കിയാൽ നമുക്ക് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. അവരുടെ വജ്ര എപ്പോക്സി, അതിൽ തന്നെ വുഡൻ ക്രാഫ്റ്റിന് വരുന്ന എപ്പോക്സി വരുന്നുണ്ട്, ഫ്ലോറിങ് ചെയ്യുന്നതിന് വേണ്ടി വരുന്നുള്ള എപ്പോക്സി വരുന്നുണ്ട്, ആർട്ടിന് ചെയ്യുന്ന എപ്പോക്സി വരുന്നുണ്ട്. എല്ലാ രീതിയിലുള്ള എപ്പോക്സികൾ ഇവരുടെ പക്കലുണ്ട്. അപ്പോൾ അവരുടെ കോണ്ടാക്റ്റ് കൂടെ ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരെ വിളിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിഗ്മെൻറ്റുകളും കാര്യങ്ങളെല്ലാം അവരുടെ കയ്യിൽ തന്നെയുണ്ട്. പറ്റുണ്ട്. വജ്ര ടേബിൾ ക്രാഫ്റ്റ് എപ്പോക്സി 3 kg ഒരു ക്യാനും, അത് അതിൻ്റെ കൂടെ തന്നെ ഹാർഡ്നർ 1 kg ഒരു ചെറിയ ക്യാനുമാണ് വന്നിട്ടുള്ളത്. പിന്നെ 3 pigments കൂടെ അതിൻ്റെ കൂടെ നമുക്ക് അയച്ചിട്ടുണ്ട്. 1 pigment ആൽക്കഹോൾ ഇങ്കും 2 മെറ്റാലിക് പൗഡറുമാണ്. പിന്നെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ക്രിയേറ്റീവായിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളും ആർട്ട് വർക്കുകളും കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം. അപ്പോഴാണ് ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇനി നമ്മുടെ വാഷ് ബേസിൻ്റെ വർക്കും കൗണ്ടർ ടോപ്പിൻ്റെ വർക്കും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം.